ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയാണ് കേട്ടോ. കറിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒരു കിഡിലൻ ദോശയാണ്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇതിലേക്കൊരു മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി, വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില അരിഞ്ഞതാണ് കേട്ടോ. ഒരു 2-3 തണ്ട് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം, അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചക്കറികൾ ഒരുപാട് അങ്ങോട്ട് വെന്തുടയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒരു 1/2 കുക്കായി കിട്ടിയാൽ മതി. ഇതിലേക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണ കുറവായത് കാരണം ഞാൻ കുറച്ചും കൂടെ എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോവരുത്, കണ്ടോ. ഇത്രേ ഉള്ളൂ, അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി 4 മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കഴുകി ഊറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കുക, എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, തരിയൊന്നുമില്ലാതെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കൊരു ലൂസ് ബാറ്ററാണ് കേട്ടോ വേണ്ടത്, ഇതുപോലെ കട്ടിയുള്ളതല്ല. അപ്പോൾ ബാക്കി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ചേർത്തിട്ട് തിരിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആദ്യം 1/2 കപ്പ് വെള്ളം വെച്ചിട്ടാണ് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത്. ബാക്കി 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. വെള്ളം നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഒരു 1/4 കപ്പൊക്കെ ചേർത്തിട്ട് ദോശയൊന്ന് ചുട്ട് നോക്കുക. എന്നിട്ട് കട്ടി കൂടുതലുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം അധികമായി പോയാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും, കാരണം നമ്മളിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചട്ടവും കൊണ്ട് എടുക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം ഇതുപോലുള്ള ദോശയിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് നല്ല ജീരകം. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാലയില്ലേ, അത് നല്ലപോലെ തണുത്തതിന് ശേഷം മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടോടെ ചേർക്കരുത് കേട്ടോ. ചൂടോടെ ചേർത്ത് കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് തന്നെ വെന്തു പോവും. ചൂട് പോയതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇരുമ്പ് ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഇതോരോന്നും ചുട്ടെടുക്കാം. ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പച്ചരി ദോശ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇരുമ്പ് ചട്ടിയിലാണ്. നമുക്കറിയാം ഇരുമ്പ് ചട്ടിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ലപോലെ ചൂടാക്കിയെടുത്ത ഇരുമ്പ് ചട്ടിയിൽ എണ്ണ പുരട്ടിയിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ പച്ചരി ദോശയൊക്കെ ചെയ്യുന്ന രീതിയിലല്ല കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചൊരു 2-3 മിനിറ്റ് എടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. തുറന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. നമുക്കറിയാലോ നമ്മൾ പച്ചരി ദോശ ചെയ്യുന്ന പോലെ തന്നെയാണ്.
തുറന്നിട്ട് ഒരു ഒരു മിനിറ്റോളം ഇങ്ങനെ ആവി ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്കിത് ചട്ടകം കൊണ്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇരുമ്പ് ചട്ടിയിൽ നമുക്കറിയാം ഓയിൽ പാം ഓയിലിനോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ പുരട്ടുമ്പോഴാണ് പെട്ടെന്ന് വിട്ട് കിട്ടുകയെന്ന്. അപ്പോൾ അതിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പുരട്ടിയിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ ചിലത് ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പച്ചരി കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.